കർക്കിടക മാസത്തിൻ്റെ വ്യാധി അകറ്റാനായാണ് കടത്തനാടൻ ഗ്രാമങ്ങളിൽ വേടൻ പാട്ട് പാടുന്നത്. ശിവൻ വേടനായി എത്തി വ്യാധികൾ അകറ്റി എന്ന വിശ്വാസത്തിൽ നിന്നാണ് മലയ സമുദായക്കാർ ഇന്നും വേടൻ പാട്ടുമായി വീടുകളിൽ എത്തുന്നത്. ആടുവേടാ നീ അഴകി തിരുമുറ്റത്ത് അങ്കത്താടിയും അഴകി തിരുമീശയും പുഞ്ചത്താടിയും പുലിമീശ കണ്ണെഴുത്തും വേടരൂപമായി വന്നു ചമഞ്ഞു നന്നായി. പാളയിൽ വരച്ച വേടരൂപവും ചുവന്ന തോൾസഞ്ചിയുമായി തുടിമുട്ടി ശിവസ്തുതികൾ പാടിക്കൊണ്ടാണ് വേടൻ എത്തുക. തൂശനിലയിൽ നിറനാഴി അരിയും നിലവിളക്കും ചുവന്ന വെള്ളവും വെച്ചാൽ വേടൻ പാട്ട് തുടങ്ങും. പാട്ടിൻ്റെ അവസാനം ചുവന്ന വെള്ളം ആരതി ഒഴിഞ്ഞ് വടക്കോട്ട് ഒഴിക്കുന്നതോടെ വ്യാധികൾ മാറിപ്പോയി എന്നാണ് വിശ്വാസം. വേടൻ പരമേശ്വരനാണ്, ശിവൻ വേടനായിട്ട് രൂപീകരിച്ചതാണ് സംഭവം. അപ്പോൾ ഈ ഐതിഹ്യം ഞങ്ങൾക്ക് ഞങ്ങൾ മലയന്മാരാണല്ലോ. ഈ മലയനായിട്ട് പണ്ട് മഹാവിഷ്ണു അവതരിപ്പിച്ച് തന്ന ഒരു രൂപമാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ കെട്ടി പോയിട്ടുണ്ട്. ഇതിപ്പോൾ സ്വപ്നത്തിലാണ് എന്ത് ദൈവത്തിനെയും കാണുക. ആ സ്വപ്നത്തെ കണ്ട ആ രൂപമാണ് ഞങ്ങൾ പണ്ട് പണ്ടേ സൃഷ്ടിച്ച് പോയിരുന്നത്. ആ രൂപം വരച്ചിട്ടാണ് ഞങ്ങളിത് ഈ പാട്ടിന് ജനങ്ങളെ മുമ്പിൽ വന്ന് നിങ്ങളോട് മലോറോളിലും കാട്ടി കൊടുത്തത്. ഞങ്ങളെ ഒരു ഉപജീവനവും നിങ്ങളെ ഒരു കരിനീങ്ങലും എല്ലാം കൂടി ആയിട്ടാണ് ഇതിൻ്റെ സമ്പ്രദായം. പണ്ടുകാലത്ത് വടക്കൻ കേരളത്തിൽ ധാരാളമായി കാണാൻ കഴിഞ്ഞ വേടൻ പാട്ടുകാരെ ഇന്ന് കടത്തനാടിലെ നിട്ടൂർ കുറ്റിയാടി ഭാഗങ്ങളിൽ മാത്രമാണ് കാണാൻ കഴിയുന്നത്. കർക്കിടകം 14-ന് കാലൻ പാട്ടും കർക്കിടകത്തിൻ്റെ അവസാനം ശീബോധിപ്പാട്ടും പാടിയാണ് ചിങ്ങമാസത്തെ വരവേൽക്കുക. ആർ കെ സുഗുണൻ, ന്യൂസ് ബ്യൂറോ, കുറ്റിയാടി.